മഹാമാരികൾ ആദ്യമായിട്ടല്ല ഇന്ത്യയെ ആക്രമിക്കുന്നത്. 1817 ഇന്ത്യയിലെത്തിയ പ്ലേഗ് നീണ്ട കാലത്തോളം വലിയ വിനാശകരമായ നാശങ്ങളാണ് ഇന്ത്യയിൽ സംഭവിപ്പിച്ചത്. ഒരുപാട് പേർ മരണമടഞ്ഞു. അതിനുശേഷം 1919 ഇവിടെ എത്തിയ സ്പാനിഷ് ഫ്ലൂ, H1N1 വൈറസ്, അതും സമാനമായി തന്നെ ഒരുപാട് വിനാശകരമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ സ്ഥലമാണ് ഇന്ത്യ. എങ്കിൽ ഇന്ത്യ ഈ രണ്ട് മഹാമാരിയിൽ നിന്നും അതിവേഗം കരകയറി. H1N1നെതിരേക്ക് ഫലപ്രദമായ മരുന്ന് അന്ന് വികസിപ്പിക്കാൻ സാധിച്ചു. അതിൻ്റെ ഫലമായി H1N1 പ്ലേഗും പോലെയൊക്കെ ഉള്ള അസുഖങ്ങളൊക്കെ തന്നെ നമുക്ക് ഇന്ത്യയിൽ നിന്ന് തുടച്ചു മാറ്റാൻ കഴിഞ്ഞു. വീണ്ടും ഇന്ത്യ ഒരു ശുഭ പ്രതീക്ഷയിലാണ്. ഇപ്പോൾ ലോകത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന മഹാമാരിയായ ഈ കൊറോണ COVID-19 തുടച്ചു നീക്കാൻ കഴിയും എന്ന ശുഭ പ്രതീക്ഷയിലാണ് ഇന്ത്യ. കോവിഡിനെയും നാം മറികടക്കും. ഈ ഉറപ്പ് വൈദ്യശാസ്ത്രത്തിൻ്റെതല്ല, ചരിത്രത്തിൻ്റെതാണെന്ന് മാത്രം. ഓരോ 100 വർഷം കൂടുമ്പോഴും ഓരോ മഹാമാരിയിലൂടെയാണ് ഇന്ത്യ കടന്നുപോയിരുന്നത്. 1918-19 കാലഘട്ടത്തിൽ ലോകജനസംഖ്യയുടെ പകുതിയെ തുടച്ചു മാറ്റിയ H1N1 സ്പാനിഷ് ഫ്ലൂ ഇന്ത്യ ചരിത്രത്തിലേക്ക് കപ്പലിറങ്ങുന്നത് ബോംബെയിലാണ്. 1st World War ശേഷം എത്തിയ ബ്രിട്ടീഷ് സൈനികരിലാണ് ആദ്യം രോഗം കണ്ടത്. 2 കോടി ഇന്ത്യക്കാരെ വൈറസ് നാമാവശേഷമാക്കി. 5 കോടി ആളുകൾ രോഗബാധിതരായി. ഇതേ വർഷം തന്നെ രാജ്യം വരൾച്ചയുടെയും പിടിയിലായി. ഗാന്ധിജിയെയും ഈ രോഗം ബാധിച്ചു. ഈ വിഷജ്വരം ആഞ്ഞടിച്ച് 100 വർഷം ഇരുടുന്ന വേളയിൽ അന്നത്തെ മഹാമാരിയുടെ അത്രത്തോളം ആഗോള വ്യാപനവുമായി കോവിഡ് എത്തി എന്നത് യാദൃശ്ചികമാകാം. ഈ വൈറസിനെയും നാം സമ്പർക്ക വിലക്കിലൂടെ തോൽപ്പിക്കും. കാരണം ഇതിനും വലുതിനും നേരിട്ട ചരിത്രമാണ് ഈ മണ്ണിലുള്ളത്. പ്ലേഗിനെ പറ്റി ഭാരതീയ വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായ ശുശ്രുതനും മറ്റും പരാമർശിച്ചിട്ടുണ്ട്. 1500 BC മുതലേ ശോഷം എന്നറിയപ്പെടുന്ന ക്ഷയരോഗത്തെ പറ്റി ഭാരതീയർക്കറിയാമായിരുന്നു. ഒരുപക്ഷെ ആധുനിക മനുഷ്യനും ബാധിച്ച ആദ്യ രോഗങ്ങളൊന്നാവാം ഇത്. 1513 ഗംഗാ സമതലം മഹാമാരിയുടെ പിടിയിലായി എന്ന് പോർച്ചുഗീസ് ചരിത്രകാരന്മാർ പറയുന്നു. ഏകദേശം 200 വർഷം മുമ്പ് കോളറയുടെ രൂപത്തിലായിരുന്നു സംഹാര വൈറസിന്റെ കടന്നാക്രമണം. 1817 മുതൽ 1822 വരെ ഏകദേശം 5 വർഷത്തോളം അത് ഇവിടുത്തെ വിവിധ നാട്ടുരാജ്യങ്ങളെയും നിസ്സഹായരായ ജനങ്ങളെയും മുട്ടുകുത്തിച്ചു. 1.8 കോടി ആളുകൾ മരിച്ചു. 1900 കാലഘട്ടത്തിൽ 80 ലക്ഷം പേർ ബ്യൂബോണിക് പ്ലേഗ് മൂലം ബോംബെയിലും അയൽപ്രവശികളുമായി മരിച്ചു. ഇത് കലാപത്തിന് വരെ വഴിമരുന്നിട്ടു. 1899 മുതൽ 1924 വരെ ഏകദേശം 50 വർഷത്തോളം ഇന്ത്യ കോളറയുമായുള്ള നിരന്തര പോരാട്ടത്തിലായിരുന്നു. മരണസംഖ്യ 21 ലക്ഷം, രോഗബാധിതരുടെ എണ്ണം 80 ലക്ഷം. പലതവണ ഇന്ത്യയെ ആക്രമിച്ച കോളറ ബാധയെ ഇപ്പോഴും പൂർണ്ണമായി പിടിച്ചുകിട്ടാനായിട്ടില്ല. ആദ്യ കോളറ ബാധയിൽ മരണനിരക്ക് 40-45% രണ്ടാം കോളറക്കാലത്ത് 25% കുറഞ്ഞത് വൈദ്യശാസ്ത്രത്തിന്റെ നേട്ടമാവാം. 1943 രണ്ടാം ലോക മഹായുദ്ധത്തോട് അനുബന്ധിച്ചുണ്ടായ കാർഷിക പ്രതിസന്ധിയും ചുഴലിക്കാറ്റുകളും സൃഷ്ടിച്ച ബംഗാൾ ക്ഷാമവും തുടർന്നുണ്ടായ കോളറയും ടൈഫോയിഡും 30 ലക്ഷം പേരുടെ മരണത്തിനിടയാക്കി. 1964 മുതൽ 75 വരെ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലും കോളറ പരന്നുവഴുകി. 6.75 ലക്ഷം പേരെ രോഗം ബാധിച്ചെങ്കിലും മരണസംഖ്യ 20,000 കുറഞ്ഞു, ഏകദേശം 4% മാത്രം. 1974 വസൂരി പിടിവിട്ട് 15,000 പേർ ഇന്ത്യയിൽ മരിച്ചത്. 77-79 ആയപ്പോഴേക്കും പ്രതിരോധ മരുന്നുകളിലൂടെ ഇന്ത്യ വസൂരിയെ നിർമ്മാർജ്ജനം ചെയ്തു. 81 കണ്ടെത്തിയ എയ്ഡ്സ് രോഗം നിരവധി മരണത്തിനിടയാക്കി. 2017 മാത്രം 69,000 പേർ ഈ രോഗം മൂലം ഇന്ത്യയിൽ മരിച്ചതായാണ് കണക്ക്. 1994 സൂറത്തിൽ പടർന്നു പിടിച്ച പ്ലേഗ് കേരളം വരെ എത്തുമെന്ന ഭീതി വരുത്തിയെങ്കിലും മരണസംഖ്യയെ വെറും 94 പിടിച്ചെട്ടാനായി. ആലപ്പുഴ ജില്ലയിലെ ചില ഭാഗങ്ങളെ പ്ലേഗ് എന്ന് ബാധിക്കുമെന്ന് ഭീഷണി ഉയർന്നെങ്കിലും ഒന്ന് ഇങ്ങോട്ട് വരണമെന്ന വിദ്യാസുരക്ഷയുടെ വലയ്ക്കുള്ളിൽ കേരളം മൂടിപ്പോച്ചിറങ്ങി. 2007 ചിക്കൻ ഗുനിയ ഈ ധാരണ തിരുത്തി. രാജ്യത്തിന്റെ പല ഭാഗത്തും പടർന്ന ഈ വൈറൽ പനിബാധയിൽ 40 പേർ മരിച്ചു. 2009 H1N1 എന്ന പന്നിപ്പനി പൊട്ടി പുറപ്പെട്ടത്. ലോകാരോഗ്യ സംഘടന ഇതിനെ ആഗോള മഹാമാരിയെ പ്രഖ്യാപിച്ചു. 600,000 പേരെ ബാധിച്ച രോഗത്തിൽ മരണസംഖ്യ 2,700. തുടർന്നാണ് 2017-2018 നിപ്പ വൈറസ് വീണ്ടും എത്തി 750 പേരെ ബാധിച്ചത്. മരണസംഖ്യ വെറും 17 മാത്രം, മരണനിരക്ക് 2%. 1896 പ്ലേഗ് 20 ലക്ഷം പേരെ ബാധിച്ചു. 1997-2006 കാലത്ത് 68 തവണ രാജ്യത്ത് കോളറ പൊട്ടിപ്പുറപ്പെട്ടു. ആഗോളതലത്തിൽ വ്യാപിച്ച 7 തവണയും കോളറ ഇന്ത്യയെ ഒഴിവാക്കിയിട്ടില്ല. ഗബ്രിയേൽ ഗാർഷ്യ മാർക്കസ് നിറച്ച കോളറക്കാലത്തെ പ്രണയം പോലെ 70കളിൽ കാക്കനാടനും MD ഉൾപ്പെടെ പല എഴുത്തുകാരും വസൂരിയും കോളറയും പശ്ചാത്തലമാക്കി നോവൽ രചിച്ചു. മഹാമാരികളിൽ നിന്ന് വിടുവിക്കാനുള്ള പ്രാർത്ഥന സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി എന്ന ക്രൈസ്തവ ഭക്ത കവിയുടെ ഗാനങ്ങളിൽ കാണാം. തെക്കൻ തിരുവിതാംകൂറിൽ കോളറ പടർന്നു പിടിച്ച കാലത്തായിരുന്നു സാധുവിന്റെ രക്ഷാപ്രവർത്തനം. കൊറോണ കാലത്തും വിശ്വാസികൾ ആ ഗാനങ്ങളിൽ ആശ്വാസം കാണുന്നു. പടയണി പോലെ പ്രാചീനമായ പല ആചാരങ്ങളിലും മഹാമാരികളിൽ നിന്ന് രക്ഷിക്കണേ എന്ന പ്രാർത്ഥനയുടെ ആദരൂപം കാണാം. രോഗങ്ങളെ മറികടന്ന ചരിത്രം പുതിയ രോഗങ്ങൾക്കുമെതിരെ വിജയം വരിക്കാനുള്ള കരുത്ത് പകരുന്നു. പുതുസ്ഥലത്ത് തുപ്പുന്നതും ചീറ്റുന്നതും മുറുക്കുന്നതും നിർത്തിയാൽ തന്നെ പല പകർച്ചവ്യാധികളിൽ നിന്നും മോചനം ഉറപ്പാക്കാം.